മംഗളൂരു ലഹരി ഇടപാടിൽ ബിനീഷ് കോടിയേരിയുടെയും അനൂപ് മുഹമ്മദിന്റെയും അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ചവരെ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇരുവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരുടെ പട്ടിക തയ്യാറാക്കി അവരെ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. ബിനീഷ് കോടിയേരിയുമായും അനൂപ് മുഹമ്മദുമായും ബാങ്ക് ഇടപാടുകൾ നടത്തിയ 20 പേരുടെ പ്രാഥമിക പട്ടിക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കി. ഇവരെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ലഹരിമരുന്നുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിലുള്ള പണമിടപാട് നടന്നതെന്നാണ് അന്വേഷണ സംഘങ്ങളുടെ നിഗമനം. അനൂപ് മുഹമ്മദിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത ശേഷമാകും പട്ടികയിലുള്ളവരിൽ നിന്ന് വിവരങ്ങൾ തേടുക. അതിനുശേഷം ബിനീഷിനെ വീണ്ടും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. അനൂപ് മുഹമ്മദ് നൽകിയ മൊഴിയിൽ നിന്ന് വിരുദ്ധമായ മൊഴിയാണ് ബിനീഷ് നൽകിയത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ബിനീഷിന്റെ ബിനാമി ഇടപാടുകളും ബാംഗ്ലൂരുവിലെ ചില കടലാസ് കമ്പനികളും ലഹരി മരുന്ന് ഇടപാടുകൾക്ക് മറയാണെന്നാണ് എൻസിബിയുടെയും ഇഡിയുടെയും നിഗമനം. മലയാള സിനിമാ മേഖലയിലെ ചില യുവതാരങ്ങളും ഇഡി തയ്യാറാക്കിയ പട്ടികയിൽ ഉണ്ടെന്നാണ് വിവരം. സിജു മേഷ്, ജനം, തിരുവനന്തപുരം.